ശ്രീ പണിക്കർ, ഡോക്ടർ കെ പി ത്രിവിക്രമജി പറഞ്ഞു നിർത്തിയിടത്ത് നിന്നാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നലെ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഇതായിരുന്നു. എല്ലാ കാലത്തും ചിലർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം മാത്രമാണത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. നോക്കൂ, 300 അനധികൃത നിർമ്മാണങ്ങൾ വയനാട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉണ്ടെന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിട്ട് നടപടിയെടുത്തോ? ആ നടപടി എടുത്തിട്ടാണോ പറയേണ്ടയാൾ ഇങ്ങനെ പറയുന്നത്? ശ്രീകൃഷ്ണരാജ്, ഇപ്പോൾ നേരത്തെ നമ്മൾ വായിച്ച ആ ഒരു നോട്ട് ഉണ്ടല്ലോ, ആ നോട്ടിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്ന നീ എവിടെ മിണ്ടാതിരിക്കെ, ഇതൊന്നും അറിയാത്ത ഞാൻ ഇവിടെ പറയട്ടെ, അത് കേൾക്ക് എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ശ്രീ ഗാഡ്ഗിലിനെ പോലെ ഒരാൾ വളരെ വിശദമായിട്ട് ഈ വിഷയത്തിനെ പറ്റി പഠിക്കുകയും എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുകയും ആ പ്രശ്നം സംഭവിക്കുന്നത് അതിവിദൂരമായിട്ടുള്ള ഒരു കാലയളവിലല്ല, നമ്മളെല്ലാവരും തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും. അല്ലാതെ അത് ഏതെങ്കിലും കാലത്ത് നടക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തം എന്ന നിലയ്ക്കല്ല ഇതിൻ്റെ അപകടാവസ്ഥയെ പറ്റി പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നെയുമല്ല, അത് പ്രവചനാത്മകമായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടുമല്ല. അതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് താൻ ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അവിടെ പ്രശ്നബാധിതം ആകാനുള്ള സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ കയ്യേറ്റം മാത്രമല്ല, കയ്യേറ്റം എന്നുള്ളത് അനധികൃതമായിട്ടുള്ള താമസം, അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു ഭൂമിയുടെ ഇക്കോളജിക്കലി അതിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് എങ്കിൽ അതിനെ പരിഗണിക്കാത്ത രീതിയിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ ക്വാറികൾ, അതിൽ തന്നെ ലൈസൻസ്ഡും അൺലൈസൻസ്ഡുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ആ ഒരു പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൂടാതെ മറ്റു പല കാരണങ്ങളുണ്ട്, ഇപ്പം ഒറ്റവിളക്കൃഷി, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ആ ഒരു ഭൂപ്രദേശത്തിനെ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു ഭൂപ്രദേശത്തിനെ നശിപ്പിക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനമാണ്. അപ്പൊ ആ പഠനം എല്ലാ കാലത്തും അല്ലെങ്കിൽ ചില കാലങ്ങളിലൊക്കെ തന്നെ ആൾക്കാർ ഇങ്ങനെ പറയും എന്ന് വെച്ചാൽ, ആ കാലത്തെല്ലാം തന്നെ ഈ നാട് നശിച്ചു പോകരുത് എന്ന ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകരുത്, വലിയ രീതിയിലുള്ള ആൾനാശമൊന്നും ഉണ്ടാകരുത് എന്ന് ആഗ്രഹവും താല്പര്യവുമുള്ള പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് ഈ ഗാഡ്ഗിൽ എന്ന പേരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഡിമാൻഡുകളും ഒക്കെ വരുന്നത്. അതല്ലാതെ സീസണലായിട്ട് മാത്രം വരുന്നതല്ല, സീസണൽ തീർച്ചയായിട്ടും, കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എല്ലായ്പ്പോഴും അതിലേക്ക് തിരിച്ചു പോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അത് ശാസ്ത്രീയമാണോ, സമഗ്രമാണോ, ആധികാരികമാണോ എന്ന് നമ്മൾ ഈ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദി ഈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇത് ധാരാളമാണ്. ഇപ്പൊ പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായിരിക്കുന്നു, കവളപ്പാറയിൽ ദുരന്തമുണ്ടായിരിക്കുന്നു, ഇപ്പൊ വയനാട്ടിൽ ദുരന്തമുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും, ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ഉരുൾപൊട്ടൽ എന്നൊക്കെ തന്നെ ഈ കവളപ്പാറ പിന്നെ പെട്ടിമുടി സംഭവത്തിനൊക്കെ മുമ്പ്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അമ്പൂരി എന്നൊക്കെ പറയുന്നത് പിന്നെയും ഒരു 10-20 പിന്നിലേക്ക് പോകുന്ന സമയത്തായിരിക്കാം. വളരെ പണ്ടൊക്കെ തന്നെ നമ്മൾ ഈ പിന്നെ ഇതുപോലെ ഉരുൾപൊട്ടി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡോ അതുകൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റിയോ ആൾനാശമോ അല്ല ഇന്ന് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അതിലെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു കാരണമായിരിക്കാം, പക്ഷെ അത് മാത്രമല്ല. നമ്മൾ എല്ലാത്തിനും നമ്മുടെ ഭാഗമെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മളിവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ കുടിയേറ്റ പ്രവർത്തനങ്ങളോ ക്വാറികളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതെല്ലാം നമ്മൾ വളരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ ഡിസാസ്റ്ററിനും കാരണം അത് നേച്ചർ മാത്രമാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈസി റൂട്ടാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനം മാത്രമാണോ ഇതിന് കാരണം, അതോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പല കാരണങ്ങളും ഇതിന് പിന്നിലുണ്ടോ എന്ന് പറയേണ്ടതാരാണ്? ഈ സയൻസ് കമ്മ്യൂണിറ്റിയാണ്. ആ സയൻസ് കമ്മ്യൂണിറ്റിയോടാണ് പറയുന്നത് വായിൽ വെള്ളം ഒഴിച്ചിട്ട് അവിടെ മിണ്ടാതിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെപ്പറ്റി അറിയുന്ന നീ അവിടെ മിണ്ടാതിരിക്കെ, ഇതൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത അറിയാത്ത ഞാനിത് സംസാരിക്കട്ടെ എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ എല്ലായ്പ്പോഴും ഈ സയന്റിഫിക് ടെമ്പർ വളർത്തുന്ന ഒരു സൊസൈറ്റി ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലത്തേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് പലപ്പോഴും പല പല വിഷയങ്ങളുണ്ടാകും. ഏതാണ് ഇപ്പോ
ഗണപതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം പറയാനുള്ള ഒന്നല്ല സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നതിന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ച് ശാസ്ത്രത്തിൻ്റെ സഹായം വേണ്ടി വരുന്ന എല്ലാ മേഖലകളിലും അതുണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ള പഠനം നടക്കുക, അവിടെയുള്ള ഇപ്പോൾ സോയിലിൻ്റെ സ്ട്രക്ചറിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി ആൾക്കാർക്ക് അവിടെ പഠിക്കാനുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസോടുകൂടി അവരുടെ എല്ലാവരുടെയും തന്നെ സുരക്ഷയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലത്തേക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി പഠനം നടത്തണം, അതിന് വേണ്ടുന്ന എല്ലാവിധ പ്രൊട്ടക്ഷനും ഞങ്ങൾ തരാം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഒരാളും ഈ ഭാഗത്തേക്ക് വരണ്ട, ഇനി അഥവാ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അത് ആരുടെ, ഈ സയൻസ് കമ്മ്യൂണിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പെർമിഷൻ ഒക്കെ എടുത്തതിന് ശേഷം വരിക എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശാസ്ത്രീയമായ രീതിയിലത്തേക്ക് ഇതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നല്ലേ അതിനർത്ഥം? അതല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയാണ് ഈ രീതിയിലേക്ക് നടന്നിട്ടുള്ളത്? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് 50 സെന്റിമീറ്റർ മഴ കിട്ടി. ഈ സ്ഥലമെന്ന് പറയുന്നിടത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയുമില്ല എങ്കിൽ വൈ ദിസ് പ്ലേസ്? അത് അന്വേഷിക്കണ്ടേ? അത് പഠിക്കണ്ടേ? നിങ്ങളുടെ റഡാറിൽ ഈ ഒരു വിഷയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായത്, ഇത്ര വളരെ മാരകമായിട്ടുള്ള പ്രഹരശേഷിയോടുകൂടി ഈ വെള്ളപ്പാച്ചിൽ അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള പഠനങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ഉണ്ടാകണം, അഭിപ്രായങ്ങൾ പറയണം. ഇപ്പം ഈ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വന്ന് പറയണം, അതിനെപ്പറ്റി അവരെ വിട്ടുകൊടുക്കണം, അവർ വന്ന് പറയട്ടെ. അപ്പോൾ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം. ശരിയാണ്, എല്ലാം ഞാൻ പറയും, എല്ലാവരെയും ഞാൻ പുച്ഛിക്കുമെന്ന ഭാവമല്ല നയിക്കുന്നവർക്ക് വേണ്ടത്.